ഹലോ കൂട്ടുകാരെ, അടുക്കളയിൽ നിന്നും എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം നമ്മൾ കിച്ചണിൽ പല ജോലികൾ എടുക്കുമ്പോഴും പല ടിപ്പുകളും ട്രിക്കുകളും യൂസ് ചെയ്താൽ ജോലികൾ ഈസി ആക്കാറില്ലേ? അതേപോലെയുള്ള കുറച്ച് ടിപ്പുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തേത്, നമ്മുടെ വീടുകളിൽ എപ്പോഴും മേടിക്കുന്ന ഒരു സംഗതിയാണ് ഉരുളക്കിഴങ്ങ്. പലപ്പോഴും ഉരുളക്കിഴങ്ങ് നമ്മൾ ബോയിൽ ചെയ്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പം അതിൻ്റെ തൊലി പൊളിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന് നമുക്ക് ഈസി ആയിട്ടുള്ള ഒരു ടിപ്പുണ്ട്. ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് നല്ല വൃത്തിയിൽ കഴുകി എടുക്കണം. നല്ല നീറ്റായിട്ട് കഴുകി എടുത്ത ശേഷം അത്യാവശ്യം മൂർച്ചയുള്ള ഒരു കത്തിയോ എന്തെങ്കിലും ചെറിയ ബ്ലേഡോ യൂസ് ചെയ്തിട്ട് മുറിക്കാതെ, അതായത് ആ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയിൽ മാത്രം ഇങ്ങനെ പയ്യെ ഒന്ന് പോറി കൊടുക്കണം. ജസ്റ്റ് ഒന്ന് ആ തൊലി മാത്രം കട്ട് ചെയ്യത്തക്ക രീതിയിൽ ഒരു മൂർച്ചയുള്ള കത്തി വെച്ചിട്ട് പയ്യെ ഒന്ന് പീൽ ചെയ്ത് കൊടുക്കണം. അതേപോലെ എല്ലാ ഉരുളക്കിഴങ്ങും ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കൊടുക്കുക. അതേപോലെ ഒന്ന് പോറി കൊടുത്താൽ മാത്രം മതി. നമ്മൾ പുഴുങ്ങിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം ദാ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് വലിച്ചു കൊടുത്ത, എന്താ പറയുക, ഈ കോഴിമുട്ടയൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ വിരിഞ്ഞു വരുമ്പോൾ മുട്ടത്തൊണ്ട് വിടർന്ന് പൊളിഞ്ഞു പോകത്തില്ലേ, അതേപോലെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് രണ്ട് വശത്തു നിന്നും വലിച്ചെടുക്കാം. അത്ര എളുപ്പത്തിൽ നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി പൊളിച്ചെടുക്കാം. ഒത്തിരി ഒന്നും മാംസം അതിൽ നിന്ന് വിട്ടു പോകാണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങിൻ്റെ തൊലി വളരെ എളുപ്പത്തിൽ വിടിയിച്ചെടുക്കാൻ സാധിക്കും. ഇങ്ങനെ എടുത്ത് ഉരുളക്കിഴങ്ങ് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. 4-5 ദിവസത്തോളം ഫ്രിഡ്ജിൽ യാതൊരു കേടുപാടും ഇല്ലാതെ ഈ ഉരുളക്കിഴങ്ങ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അടുത്ത കാര്യമാണ്, നമ്മൾ മലയാളികളുടെ പ്രത്യേകിച്ചും കറികളിലെല്ലാം നമ്മൾ താളിച്ചിടും അല്ലേ. താളിക്കാൻ ഉള്ളിയും കടുകും എല്ലാം ഇട്ട ശേഷമായിരിക്കും നമ്മൾ വറ്റൽമുളക് തപ്പുക. അതെടുത്ത് ഞെട്ട് പൊളി മാറ്റി, അതുപോലെ തന്നെ അത് അരിഞ്ഞ് വരുമ്പോഴത്തേനും ചിലപ്പോൾ നമ്മുടെ ഇവിടെ താളിക്കാൻ വെച്ചിട്ടുള്ള ഉള്ളി ചിലപ്പോൾ കരിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ പണി എളുപ്പമാക്കാൻ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ ദാ ഇതേപോലെ വറ്റൽമുളക് ഞെട്ട് കളഞ്ഞ് അരിഞ്ഞ് ഒരു ടിന്നിലാക്കി വെക്കുക. വെക്കുന്ന ടിന്നിൽ ഒരു ന്യൂസ് പേപ്പറിൻ്റെ കഷ്ണം വെക്കുകയാണെങ്കിൽ നമ്മുടെ വറ്റൽമുളക് പെട്ടെന്നൊന്നും പൂത്തു പോകില്ല, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ള് പെട്ടെന്നങ്ങ് കേടായി പോവും. അപ്പം അങ്ങനെ കേടാവാതിരിക്കാൻ നമുക്കിതാ ഇതേപോലെയുള്ള ടിന്നുകളൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടാകും. അപ്പോൾ ആ ടിന്നിൽ ഒരു ന്യൂസ് പേപ്പർ വെച്ചിട്ട് ഇതേപോലെ വറ്റൽമുളക് അരിഞ്ഞ് നമുക്ക് സൂക്ഷിക്കാം. അപ്പം നമുക്ക് കറി താളിക്കുന്ന സമയത്ത് ആ ടിന്നിൽ നിന്ന് ആവശ്യമുള്ള വറ്റൽമുളക് എടുത്തിട്ട് കറിയിലേക്ക് ഇട്ട് കൊടുത്തതാ ഇതേപോലെ താളിച്ചിലേക്ക് ഇട്ടാൽ മാത്രം മതി. അടുത്തൊരു സൂത്രപ്പണിയാണ് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ശർക്കര. ഒരു മാസമൊക്കെ നമ്മൾ സാധാരണ ടിന്നിൽ അടച്ച് വയ്ക്കുമ്പോഴത്തേനും വേറൊരു സ്മെല്ല് വന്ന് അത് മോശമായി പോവും. ശർക്കര നമുക്ക് സ്റ്റോർ ചെയ്യാൻ ഏറ്റവും എളുപ്പം അത് ഉരുക്കി സൂക്ഷിക്കുന്നതാണ്. ശർക്കര നമുക്ക് ഇതേപോലെ ഒരു ചപ്പാത്തി പരത്തുന്ന കോലോ എന്തെങ്കിലും യൂസ് ചെയ്ത് നന്നായിട്ട് ഇതേപോലെ കഷ്ണം കഷ്ണമാക്കി പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിലേക്ക് കുറച്ച് വെള്ളം, ഓൾറെഡി ശർക്കര ഉരുക്കുമ്പോൾ ഒത്തിരി വെള്ളമൊന്നും ചേർക്കേണ്ട, അതിനകത്ത് ഓൾറെഡി വെള്ളമുണ്ട്, വളരെ കുറച്ചൊരു 3-4 സ്പൂൺ വെള്ളം ഒഴിച്ച ശേഷം നന്നായിട്ട് അത് ഉരുക്കിയെടുക്കുക. ഉരുക്കിയെടുത്ത ശർക്കര ഒരു സ്റ്റീലിൻ്റെ കണ്ടെയ്നറിലേക്കോ അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും വീടുകളിലും ഉണ്ടാവും തൂക്കുപാത്രം, ആ തൂക്കുപാത്രത്തിലേക്കോ നമുക്ക് അരിച്ചൊഴിക്കാം. ഇങ്ങനെ അരിച്ച് മെൽറ്റായിട്ടുള്ള ഈ ശർക്കര നമുക്ക് ഫ്രിഡ്ജിൽ 2-3 മാസം വരെ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കാൻ വയ്ക്കും. അപ്പോൾ എന്തെങ്കിലും സ്വീറ്റ്സൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുത്ത് ചൂടാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിച്ചാൽ മാത്രം മതി. ഇത് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ. ശർക്കര നമുക്ക് ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് സാധിക്കും ഇതേപോലെ മെൽറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ. അടുത്തൊരു ടിപ്പാണ് നമ്മൾ തേങ്ങ ചിരകി ഫ്രിഡ്ജിൽ വയ്ക്കുന്നത്. ജോലിക്ക് പോകുന്ന വീട്ടമ്മമാർക്കൊക്കെ വളരെ എളുപ്പത്തിൽ സമയം ലാഭിക്കാൻ പറ്റുന്നൊരു ടിപ്പാണ്. ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ അവധി ദിവസങ്ങളിലൊക്കെ തേങ്ങ ചിരണ്ടിതാ ഇതേപോലെ ടിന്നുകളിലാക്കി ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ 1.5 മാസം വരെ നമുക്ക് കേടുകൂടാതെ തേങ്ങ സൂക്ഷിക്കാൻ സാധിക്കും. ഫ്രിഡ്ജിലല്ലാട്ട് ഫ്രീസറിലാണ് നമ്മൾ വെക്കേണ്ടത്. നല്ല തണുപ്പ് കിട്ടുന്നിടത്ത് വേണം തേങ്ങയും തേങ്ങാപ്പാലൊക്കെ വെക്കാനായിട്ട്. ഇങ്ങനെ വെക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണവും കൂടിയുണ്ട്. അതെന്താണെന്ന് ഞാൻ പുറകെ പറയാം. നമ്മളിത് പാല് പിഴിഞ്ഞെടുക്കാൻ എടുക്കുമ്പോൾ 5 മിനിറ്റ് നേരത്തെ പുറത്ത് വെച്ചിട്ട് ഇളം ചൂടുവെള്ളത്തിൽ വേണം പാലൊക്കെ പിഴിഞ്ഞെടുക്കാൻ. ഇങ്ങനെ ഫ്രീസായ തേങ്ങയാണെങ്കിൽ നമുക്ക് വേറൊരു ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ,
നമ്മൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഈ വറുത്തരപ്പ് അതേപോലെ തോരനൊക്കെ ഉണ്ടാക്കുമ്പോൾ പല തേങ്ങാപ്പീരയും പല വലിപ്പത്തിലായിരിക്കും. നമുക്കത് ഒരേപോലെ പൊടിഞ്ഞു കിട്ടണമെങ്കിൽ ഇതേപോലെ ഫ്രീസായ പാകത്തിൽ നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒരു മൂന്നാലഞ്ച് വട്ടം നമ്മൾ പൾസ് ചെയ്തെടുത്താൽ മതി. പൾസ് ചെയ്യുക മീൻസ് നമ്മൾ 1, 2, 3 ഇങ്ങടേക്ക് തിരിക്കുന്ന, ലെഫ്റ്റിലേക്ക് തിരിക്കുന്നതിന് പകരം റൈറ്റ് സൈഡിലേക്ക് തിരിക്കതാ. നമ്മുടെ പൊൻകതിറിൻ്റെയൊക്കെ പുട്ടുപൊടി നനച്ച് വെക്കുമ്പോൾ ഒരേപോലെ ഇരിക്കില്ലേ, അതേപോലെ നമുക്ക് തരിതരിപ്പോടുകൂടി ഒരേ വലിപ്പത്തിൽ നമുക്ക് തേങ്ങാപ്പീര കിട്ടും. ഇങ്ങനെയുള്ള തേങ്ങാപ്പീര വെച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ട് സാമ്പാറിനുള്ള വറുത്തരപ്പ് ഉണ്ടാക്കാം. സാമ്പാറിനുള്ള വറുത്തരപ്പ് റെഡിയാക്കുമ്പോൾ ഇതേപോലെയുള്ള തേങ്ങാപ്പീര നമുക്ക് ക്രഷ് ചെയ്തെടുത്ത ശേഷം അതിലേക്ക് ഒരു 3-4 വറ്റൽ മുളക്, ഉലുവ, ജീരകം, കുറച്ച് കുരുമുളക്, അതിലേക്ക് മല്ലി. മുഴുവൻ മല്ലി ഇട്ടാൽ സാമ്പാറിൻ്റെ വറുത്തരപ്പിന് ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. ചെറിയുള്ളിയും ഇഞ്ചിയും കൂടി ചേർക്കാം. ഇഞ്ചി ഇട്ടില്ലെങ്കിലും വിരോധമില്ല. ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇതാ കണ്ടോ, നമ്മുടെ തേങ്ങയെല്ലാം ഒരേപോലെയാണ് വറുത്ത് വന്നിട്ടുള്ളത്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം വേണം നമ്മൾ അതിലേക്ക് പൊടികളൊക്കെ ചേർക്കാൻ. മഞ്ഞൾ, മുളക് പൊടി, കായത്തിൻ്റെ പൊടി, വേണമെങ്കിൽ കുറച്ച് മല്ലിപ്പൊടി ചേർക്കാം. നമ്മളിവിടെ മുഴുവൻ മല്ലി ഇട്ടിരിക്കുന്നത് കൊണ്ട് മല്ലിപ്പൊടി ഞാൻ വേറെ ചേർക്കുന്നില്ല. അത് മിക്സിയുടെ മീഡിയം സൈസ് ജാറിലിട്ട് വളരെ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ട് അരച്ച് ഒരു കണ്ടെയ്നറിലാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ പരിപ്പും പച്ചക്കറിയും വേവിച്ച മിക്സിയിലേക്ക് ഇതൊരു 2-3 സ്പൂൺ ഇട്ട് കൊടുത്താൽ മാത്രം മതി, നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യക്കൊക്കെ വിളമ്പുന്നത് പോലെയുള്ള സൂപ്പർ സാമ്പാർ നമുക്ക് കിട്ടും കേട്ടോ. ബാക്കിയുള്ളത് നമുക്ക് ഇതേപോലെ അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഫ്രീസറിൽ സൂക്ഷിക്കണം എന്നില്ല, ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് ഈ സാമ്പാറിൻ്റെ വറുത്തരപ്പ് സൂക്ഷിക്കാം. അടുത്തതാണ് നമ്മുടെ വീട്ടിൽ പുതിനയില മേടിക്കും അല്ലേ. പുതിനയില മേടിക്കുമ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ പിഴിയുമ്പോൾ 1-2 ഇതൾ അതിലേക്ക് ഇട്ട് കൊടുക്കും. ബാക്കിയുള്ളത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കും, 2 ദിവസം കഴിയുമ്പോൾ വാടിപ്പോവും. അപ്പം അത് സ്റ്റോർ ചെയ്യാൻ, അതായത് കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഇടാൻ പാകത്തിനുള്ള പുതിന സ്റ്റോർ ചെയ്യാൻ നമ്മുടെ ഐസ് ക്യൂബ് ട്രെയില് ഇതേപോലെ പുതിന വെച്ച് കൊടുത്തിട്ട് വെള്ളം നിറച്ച് അത് ഐസാക്കി എടുക്കുക. നമ്മളൊരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ വെച്ചാൽ മതിയാകും. ദാ പുതിന ഇലയെല്ലാം അതിൻ്റെ അകത്ത് ഇങ്ങനെ ഐസായിട്ട് ഇങ്ങനെ ഇരിക്കും. നമ്മളിതൊരു ടിന്നിലോ എന്തിലെങ്കിലും സ്റ്റോർ ചെയ്ത് ഫ്രീസറിൽ തന്നെ വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പെട്ടെന്നൊരു ഗസ്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് തന്നെ എന്തെങ്കിലും ജോലിയെടുത്ത് വല്ലാത്തൊരു ക്ഷീണമൊക്കെ തോന്നുമ്പോഴോ ഒരു ഉണർവ് കിട്ടാൻ വേണ്ടി ഇതിൽ നിന്നൊരു ഐസ് ക്യൂബ് എടുത്ത് ആ ജ്യൂസിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നാരങ്ങ വെള്ളമോ ലൈം സോഡയോ എന്താണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് കുറച്ച് ആഡ് ചെയ്ത് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്ലേവറുമാണ്, നമുക്ക് നല്ല എനർജിയും കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നല്ല സൂപ്പർ ടിപ്പാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ കളയുന്നതിനേലും എത്രയോ നല്ലതാണ് ഇങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ദാ നല്ല ഫ്ലേവറിൽ നമുക്ക് ലൈം ജ്യൂസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അടുത്തതാണ് നോൺ വെജ് കറിക്ക് വേണ്ടി നമ്മൾ പുതിനയില എങ്ങനെ സ്റ്റോർ ചെയ്യാം എന്നുള്ളത്. എപ്പോഴും പുതിനയില നമുക്ക് വേസ്റ്റ് ആവും വീട്ടിൽ. ഞാൻ മല്ലിച്ചീരയുടെ ഒരു ഇതേപോലെ ഒരു സ്റ്റോറിംഗ് ടിപ്പ് പറഞ്ഞപ്പോൾ പുതിനയിലയും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോയാണ് കേട്ടോ. മല്ലിച്ചീര നമ്മൾ എങ്ങനെ ചെയ്തോ അതുപോലെ തന്നെ പുതിനയില ഒട്ടും വെള്ളം ചേർക്കാതെ, കാരണം നമ്മൾ കഴുകിയെടുക്കുമ്പോൾ അതിൽ ധാരാളം വെള്ളം ഉണ്ടാവും, ആ വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് മാത്രം മതി. നന്നായിട്ട് അരച്ചെടുത്ത ശേഷം ഒരു പഴയ ഐസ് ക്യൂബ് ട്രെയിൽ നമുക്കിത് ഒഴിച്ചു വയ്ക്കാം. ഇപ്പോൾ ഐസ് ക്യൂബ് ട്രെയിൽ ഇല്ലെങ്കിൽ നമുക്ക് ബിസ്ക്കറ്റ്സ് ഒക്കെ മേടിക്കുമ്പോൾ ഇതേപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കവർ കിട്ടുമല്ലോ, അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റോർ ചെയ്താലും മതി. അതിൻ്റെ അകത്ത് ഇപ്പോൾ എനിക്ക് ബാക്കി കുറച്ചേ വന്നുള്ളപ്പോൾ ഞാൻ അതിൻ്റെ പകുതി കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഞാനിത് ഫ്രീസറിൽ വെച്ചു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേനും നമുക്ക് നല്ല ഐസ് ക്യൂബ് ഷേപ്പിലുള്ള മിൻറ്റ് കിട്ടും. അത് നമ്മൾ ഇതേപോലെ തന്നെ നമ്മൾ ബാക്കിയൊക്കെ ചെയ്യുന്ന പോലെ സ്റ്റോർ ചെയ്യുന്ന പോലെ തന്നെ ഒരു കണ്ടെയ്നറിനകത്ത് എടുത്ത് വെക്കുക. നോൺ വെജിൻ്റെ എന്തെങ്കിലും കറികളൊക്കെ വെക്കുന്ന സമയത്ത് അതിലേക്ക് ഇതിൽ നിന്ന് ജസ്റ്റ് ഒരു പീസ് ആ കറികളിലേക്ക് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഒത്തിരി ഒന്നും പുതിനയിലയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ വളരെ കുറച്ചിട്ടാൽ മതി, നമ്മുടെ ഒരു അളവിനനുസരിച്ച്. അപ്പോൾ ഇട്ടിപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തതായി ജോലിക്ക് പോകുന്ന നമ്മുടെ വീട്ടമ്മമാർക്ക് പറ്റിയൊരു ടിപ്പാണ്. ഇതേപോലെ തന്നെ ഉള്ളിയൊക്കെ കുറച്ചധികം നമ്മൾ പൊളിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ പൊളിച്ചു വെച്ചത് ഒത്തിരി ഞാൻ എടുത്തു കേട്ടോ, ടിന്ന് 2-3 ഇതേപോലെ നിറച്ച് ഞാൻ പൊളിച്ചു വയ്ക്കും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന്
കറിയൊക്കെ വെക്കുമ്പോൾ ധൃതിക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പാകത്തിൽ നിന്ന് കുറച്ച് ഉള്ളി എടുത്തങ്ങ് അരിഞ്ഞ് കറികളൊക്കെ വെക്കുമ്പോൾ എടുത്താൽ മാത്രം മതി, നമ്മുടെ സമയമൊന്നും നഷ്ടപ്പെടില്ല. അപ്പോൾ എല്ലാവർക്കും ഈ ടിപ്പൊന്ന് പരീക്ഷിച്ചു നോക്കാം കേട്ടോ. അടുത്തൊരു സൂത്രപ്പണിയാണ്, ഇതൊരു സൂത്രപ്പണിയാണ് കേട്ടോ, കുറച്ച് ഡൈപ്പ് പണിയാണ്, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണം എന്നില്ല. അതായത് നമ്മൾ ബട്ടർ മേടിക്കുമ്പോൾ നമുക്കൊരു കണക്കൊന്നും ഉണ്ടാവില്ല, നമ്മളിങ്ങനെ സ്പൂൺ വെച്ചിട്ട് തോണ്ടിയെടുത്ത് ദോശയിലേക്കിടും ചപ്പാത്തിയിലേക്കിടും റൈസിലേക്കിടും. നമ്മൾ അതിന് പകരം ഇതുപോലെ ഇങ്ങനെ കുട്ടി കുട്ടി കഷ്ണങ്ങളാക്കി എടുക്കുക. നമുക്കറിയാലോ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരു ക്വാണ്ടിറ്റി എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയുടെ ഒരു അളവ് നമുക്കറിയാലോ. അതേപോലെ കട്ട് ചെയ്തിട്ട് ആ ബട്ടർ പേപ്പർ അപ്പാടെ ഒരു കണ്ടെയ്നറിലേക്ക് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഇറക്കി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അതായത് നമ്മൾ അങ്ങനെ തന്നെ ആ പുറമേയുള്ള ആ കടലാസിൻ്റെ കവർ കളഞ്ഞിട്ട് അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. നമ്മൾ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വരുമ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒരു ക്യൂബ് എടുത്തിട്ട് കൊടുത്താൽ മതിയാവും. ഇതാ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്പൂണിലും ഇങ്ങനെയൊക്കെ തോണ്ടിയെടുക്കുമ്പോഴുള്ള ഒത്തിരി ബട്ടറിൻ്റെ നഷ്ടം നമുക്ക് വരത്തില്ല. അപ്പോൾ ഇതൊരു കുഞ്ഞു ഡായ്പ പണിയാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്തത് ചിലപ്പോൾ ഫ്രഷായിട്ട് ഫുഡ് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല, എന്നാലും ജോലിക്ക് പോകുന്ന അല്ലെങ്കിൽ രാവിലേക്ക് വൈകി വളരെ വൈകി എഴുന്നേൽക്കുന്ന വീട്ടമ്മമാർക്കൊക്കെ ഉപകാരപ്പെടുന്ന ഒരു ടിപ്പാണ്. നമുക്ക് നോൺ വെജ് കറികൾക്ക് വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഗ്രേവി, അതായത് സവാള, തക്കാളി, മഞ്ഞൾ, ഉപ്പ്, മുളക് പൊടി, ഇത്രയും സംഗതികൾ നമുക്ക് നന്നായിട്ട് എണ്ണയിൽ മൂപ്പിച്ച് വരട്ടിയെടുക്കാം. നമ്മുടെ ഉപ്പൊക്കെ ആവശ്യത്തിനും എണ്ണയൊക്കെ ആവശ്യത്തിന് ഇട്ടാൽ മതി, ഒത്തിരി ഇടണ്ട. അതായത് നമ്മൾ തക്കാളിയും ഒക്കെ ഇട്ട് വെക്കുന്നതാണല്ലോ നമ്മുടെ നോൺ വെജ് കറികൾക്ക്, അപ്പോൾ തക്കാളിയും കൂടി അതിലേക്ക് ആഡ് ചെയ്യുക. നന്നായിട്ട് അടച്ച് വെച്ച് നമ്മൾ എങ്ങനെ സാധാരണ കറി വെക്കുമ്പോൾ വേവിച്ചെടുക്കുമോ അതുപോലെ ഇത് വേവിച്ച് കുക്ക് ചെയ്തെടുക്കുക. ഇത് തണുത്ത് കഴിയുമ്പോഴത്തേനും ഒരു പരന്ന പാത്രത്തിലേക്ക്, ഒരു പഴയ പാത്രത്തിലേക്ക് നമുക്ക് ഇതിങ്ങനെ പരത്തി വെക്കാം. അതിനുശേഷം നമുക്കിത് ഫ്രീസറിൽ വെച്ച് സ്റ്റോർ ചെയ്യാം. ഞാൻ വീണ്ടും പറയുന്നു, ഫ്രഷായിട്ട് ഫുഡ് അപ്പം തന്നെ സവാള ഉള്ളിയൊക്കെ അരിഞ്ഞ് കഴിക്കണം, അങ്ങനെയൊക്കെ ചെയ്ത് കുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ഈ ടിപ്പ് പറ്റില്ല കേട്ടോ, അല്ലാതെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം. അപ്പം ഞാൻ ഇപ്പം ഇട്ട് കൊടുത്തത് അത് ഫ്രീസ് ചെയ്തൊരു പീസാണ്. മറ്റേത് നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതേപോലെ ഫ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, ഒന്ന് കയറി കാണാം. അപ്പം അതിലേക്ക് നമ്മളിതാ വളരെ പെട്ടെന്ന് നമുക്കിങ്ങനെ കറി ഉണ്ടാക്കി എടുക്കാൻ സാധിക്കും. അടുത്തതാണ് സവാളയൊക്കെ പൊളിക്കുമ്പോൾ എന്നും കരയുന്നവരാണ് നമ്മൾ വീട്ടമ്മമാർ. അങ്ങനെ കരയാതിരിക്കാനായിട്ട് നമ്മൾ സവാള എടുത്ത ശേഷം അതൊരു അരമണിക്കൂർ നേരത്തേക്ക് അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു വയ്ക്കുക. ഭയങ്കര തണുത്ത വെള്ളമല്ല കേട്ടോ, കുറച്ച് നേരം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച വെള്ളം ഈ സവാളയ്ക്ക് ഒഴിച്ചു വയ്ക്കുക. ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിൻ്റെ തൊലി പൊളിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ണ് തീരെ നനയില്ല കേട്ടോ, എരിയില്ല, കണ്ണ് തീരെ നനഞ്ഞു വരില്ല, നമുക്ക് കണ്ണൊന്നും എരിച്ചിലെടുക്കില്ല. വളരെ പെട്ടെന്ന് ഇതിൽ നിന്ന് തൊലി വിട്ട് കിട്ടുകയും ചെയ്യും. നനവിരിക്കുന്നത് കൊണ്ട് സവാളയുടെ തൊലിയൊക്കെ വളരെ പെട്ടെന്ന് അതിൽ നിന്ന് വിട്ട് കിട്ടും. ഇതേപോലെ ക്ലീൻ ചെയ്തെടുക്കുന്ന സവാള നമുക്ക് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിനാക്കി അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു 3 ആഴ്ച വരെ നമുക്ക് നമ്മുടെ ഫ്രിഡ്ജിൽ ഇത് സൂക്ഷിക്കാം. അപ്പോൾ ഇനി സവാള പൊളിക്കുമ്പോൾ ആരും കരയണ്ട കേട്ടോ. അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോകാം. അടുത്ത ടിപ്പ്, നമ്മുടെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ ഫുഡിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയാണ് മയോണൈസ്. ഈ മയോണൈസ് നമ്മുടെ വീട്ടിൽ നമുക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കാൻ നോക്കാം. മയോണൈസിൻ്റെ മാത്രമായിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, അപ്പോൾ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. മയണൈസ് ഉണ്ടാക്കാനായിട്ട് 3-4 അല്ലി വെളുത്തുള്ളി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക്, അതേപോലെ ഒരു കോഴിമുട്ട. മുട്ടയുടെ മഞ്ഞ യൂസ് ചെയ്യാത്ത ആൾക്കാരുണ്ട്, ഞാനിവിടെ മഞ്ഞയും വെള്ളയും എടുക്കും കേട്ടോ. അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കുക. പൾസ് ചെയ്തെടുക്കുക മീൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും 20 സെക്കൻഡ് വീതം അടിച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുക. ഒറ്റയടിക്ക് മുഴുവനായിട്ട് ആഡ് ചെയ്യരുത്, 2-3 തവണ കുറേശ്ശെ ഒഴിച്ച് നമ്മുടെ ഈ ബാറ്റർ, ഈ മയോണൈസ് ദാ ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിൽ വരുന്ന വരേക്കും കുറേശ്ശെ ഒഴിച്ച് നമ്മളിങ്ങനെ അടിച്ചു കൊടുക്കുക. വീട്ടിൽ കുറച്ച് മയോണൈസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് കടയിൽ നിന്ന് മേടിച്ചു കൊടുക്കുന്നതിനേക്കാളും സേഫായിട്ട് നമുക്ക് വീട്ടിൽ ഫുഡ് ഉണ്ടാക്കാം. ഇപ്പം ഞാൻ എന്താ ചപ്പാത്തി ഷവർമ ഉണ്ടാക്കാൻ വേണ്ടി
വെജിറ്റബിൾ മിക്സിൻ്റെ കൂടെ കുറച്ച് ചിക്കനും കൂടി ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ മയോണൈസും കൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ്. കടയിൽ നിന്ന് മേടിക്കുന്ന മയോണൈസിൻ്റെ അതേ ടേസ്റ്റാണ്. ഇങ്ങനെ വെക്കുമ്പോൾ കുട്ടികൾക്ക് കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും, അവരത് കഴിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. കടയിൽ നിന്ന് വാങ്ങിക്കാൻ വേണ്ട, കുഞ്ഞുങ്ങളുടെ വയറും കേടാവില്ല. നമുക്ക് വീട്ടിലിത് ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ തൊലി പൊളിക്കാൻ പലപ്പോഴും കൈ വേദന കൊണ്ട് മടിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അപ്പോൾ അതിനുള്ളൊരു എളുപ്പ പണിയാണ് ദാ വെളുത്തുള്ളി ഇതേപോലെ ഒരു തണ്ടയിൽ ഇങ്ങനെ കുറേ അല്ലികളായിട്ട് ചുറ്റി ഭയങ്കര ടൈറ്റിലായി ഇരിക്കുന്നത്. അപ്പോൾ അത് പൊളിക്കാൻ നമുക്ക് കൈയും നഖമൊക്കെ വേനെടുക്കും. അപ്പോൾ അത് എളുപ്പത്തിൽ പൊളിക്കാനുള്ളൊരു വഴിയാണ് ദാ ഇതേപോലെ ഒരു കുഞ്ഞിക്കല്ലുകൊണ്ട് അതിൻ്റെ തലക്കെട്ട് നോക്കി രണ്ട് ഇട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ ദാ ഇതേപോലെ ഉതിർന്നുതിർന്ന് അല്ലികളായിട്ട് കിട്ടും. വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ആ ഒരു ഭയങ്കര ടൈറ്റായിട്ടുള്ളത് മാറി അല്ലികളായിട്ട് നമുക്ക് വേർപെട്ട് കിട്ടും. വളരെ പെട്ടെന്ന് അതിൻ്റെ തൊലി നമുക്ക് കളയാൻ സാധിക്കും. അടുത്തൊരു സൂത്രപ്പണിയാണ്, നമ്മുടെ വീട്ടിൽ ദോശമാവ് ഉണ്ടാക്കും അല്ലേ. ദോശമാവ് ഉണ്ടാക്കി ബാക്കി വന്ന് നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കും. രണ്ടാമത്തെ തവണ നമ്മളെടുത്ത് വീണ്ടും നമ്മൾ ദോശയോ ഇഡലിയോ ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ ഒരു സോഫ്റ്റ്നെസ് നമുക്ക് ആ ബാറ്റർ വെച്ച് ഉണ്ടാക്കുന്ന ഇഡലിക്കോ ദോശക്കോ കിട്ടണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടുന്നുള്ളൊരു എളുപ്പ പണിയാണ് ഒരു കുക്കറിൽ കുറച്ച് വെള്ളം എടുക്കുക. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത്, അതായത് ഭയങ്കര ചൂടല്ല, ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് ഈ ദോശ ബാറ്റർ വെച്ചിട്ടുള്ള പാത്രം, ഇപ്പം ഞാനിവിടെ ബാക്കി വരുന്നൊരു തൂക്കുപാത്രത്തിലാണ്, ഇതേപോലെ എന്തെങ്കിലും അടപ്പുള്ള ഒരു പാത്രത്തിൽ കുക്കറിലേക്ക് ഇറക്കി വയ്ക്കുക. വിസലോ വാഷറോ ഒന്നും ഇടാണ്ട് അടപ്പത്ത് വയ്ക്കാണ്ട് സാധാരണ റൂം ടെമ്പറേച്ചറിൽ അത് വെക്കുക. ഒരമണിക്കൂറിന് ശേഷം നമ്മൾ ഈ ബാറ്റർ തുറന്നു നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാം കുറച്ചൊക്കെ അത് പൊങ്ങിയിട്ടുണ്ടാവും. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയും ദോശയായിരിക്കും പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ കിട്ടുക. അതായത് പിന്നീട് നമ്മൾ ഉണ്ടാക്കുന്ന ദോശയ്ക്ക് ചിലപ്പോൾ ദാ ഇതേപോലെയുള്ള കുഞ്ഞു കുഴികളൊന്നും വന്നെന്നില്ല, പക്ഷേ ഇതിപ്പോൾ ആദ്യത്തെ തവണ ബാറ്ററോൺ ഉണ്ടാക്കുന്ന ദോശ പോലെ തന്നെ ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഈ ടിപ്പുകളും സൂത്രപ്പണികളും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് അടിക്കാനും മറക്കരുത്.